ഹലോ ഹായ് നമസ്കാരം തിരുവനന്തപുരത്ത് ഞാനൊരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യം പറയാം ഞാൻ തിരുവനന്തപുരത്ത് ഒന്നിൽ കൂടുതൽ ഫ്ലാറ്റുകളിൽ താമസിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും ഞാൻ ഈ പറയാൻ പോകുന്ന ചില സിറ്റുവേഷൻസ് കോമൺ ആയിട്ടുള്ളതാണ് അതായത് ഫ്ലാറ്റുകളിലൊരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാവും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ തലപ്പത്തുണ്ടാവുക മിക്കവാറും ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടയേഡ് ആവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളുകളായിരിക്കും അവരിൽ ബഹുഭൂരിപക്ഷം പേരുകളും പേരിൻ്റെ അറ്റത്ത് വാലുള്ള പേരുകളായിരിക്കും ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ആ വാല് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാവർക്കും പറയത്തക്ക ജാതിയും അത് ചേർത്ത് വെക്കുന്ന കൃത്യമായ ഐഡൻറ്റിറ്റിയും ഉണ്ട് അതുമാത്രമല്ല ആചാരങ്ങൾ വളരെയധികം സംരക്ഷിക്കാൻ വേണ്ടി സദാ ജാഗരൂകരായിട്ടുള്ള ആളുകളാണ് ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ മാത്രമല്ല സദാചാരങ്ങൾ വരെയും അവരുടെ കയ്യിൽ ഭദ്രമാണ് ചില സമയത്ത് ഫ്ളാറ്റിൽ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയും അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വളരെ ഇൻക്ലൂസീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് സ്വന്തമായി വാങ്ങിയ ഉടമകളെ മാത്രമല്ല അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരെയും അവർ അസോസിയേഷനിൽ പങ്കെടുപ്പിക്കാറുണ്ട് പിന്നെ വനിതകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വനിതാ തന്നെ ഉണ്ടാവും ഇതിൽ പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ കുറച്ച് മണ്ണും സംഭവമൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളില്ലേ അവിടെയൊക്കെ കുറേ ചെടികൾ വെച്ച് കുഴപ്പിച്ച് അതിനെ അങ്ങോട്ട് പൂന്തോട്ടാക്കി ആക്കിക്കളി എന്നിട്ട് അതിങ്ങനൊരു കമ്പിവലി കെട്ടി തിരിച്ച പോലെ വെക്കും അവിടെ ഒന്നും പിള്ളേർ കയറി കളിക്കാനോ അങ്ങനെ ഒന്നും പാടില്ല ഒരു ഫ്ളാറ്റിൽ പിള്ളേർക്ക് ഓപ്ഷൻ ഇല്ല വേണമെങ്കിൽ ഒരു ചെടിച്ചട്ടിക്കകത്താക്കിയിട്ട് കുറച്ച് മണ്ണ് വീടിൻ്റെ അകത്ത് കൊണ്ടുപോകണം പിള്ളേർ മണ്ണി തൊട്ട് കളിക്കണമെങ്കിൽ എന്നിട്ട് ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവരുടെ ഒരു വാർഷിക പരിപാടിക്കുള്ള അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾ മൊബൈൽ ഫോണിലാണ് അവർ മുറ്റത്തിറങ്ങി കളിക്കുന്നില്ല എന്ന് അപ്പോൾ പറഞ്ഞു വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്ളാറ്റിലൊരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു അവൾ പഠിക്കുകയാണ് അതിനോടൊപ്പം അവളുടെ അനിയത്തി ഇടയ്ക്ക് വന്ന് പോകാറുണ്ട് അങ്ങനെ അനിയത്തിയും അവരുടെ ഒരു കസിൻ പയ്യനും കൂടിയിട്ട് ഒരു ദിവസം വന്നു അങ്ങനെ വൈകുന്നേരം ഒരു എട്ടര മണിയൊക്കെ ആയപ്പോഴേക്കും അവരൊരു ഐസ്ക്രീം കഴിക്കാനോ അങ്ങനെ എന്തോ പോയി പോയിട്ട് ഇവർ തിരിച്ചു വന്നപ്പോൾ പത്തര മണിയായി അതായത് വെളുപ്പിന് ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഗേറ്റ് തുറന്ന് കൊടുക്കാറുണ്ട് സെക്യൂരിറ്റിയുടെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവരോട് മുൻകൂട്ടിയൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്ന ആളല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് വന്നാൽ ഞങ്ങൾക്കൊക്കെ ഉറങ്ങണ്ടേ നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്ന് പറയുന്ന പോലത്തെ ഡയലോഗ് ഒക്കെയാണ് കേൾക്കുക എന്തായാലും പത്തര മണിക്ക് ഈ പെൺകുട്ടിയും അവളുടെ സഹോദരിയും കസിനും കൂടിയിട്ട് വന്നു ഈ കസിൻ പയ്യൻ എന്ന് പറയുന്ന അവന് വലിയ പ്രായമൊന്നുമില്ല നമുക്ക് പിള്ളേർ സെറ്റെന്ന് തന്നെ പറയാം അപ്പോൾ ഇവർ വന്നിട്ട് നോക്കുമ്പം ഇല്ല ഗേറ്റ് പൂട്ടി ഇട്ടിരിക്കുകയാണ് ഗേറ്റ് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ ഇവർ ഗേറ്റിലൊക്കെ തട്ടി സെക്യൂരിറ്റിയുടെ നമ്പറിൽ വിളിച്ചു ഹൗസ് ഓണറിൻ്റെ നമ്പറിൽ വിളിച്ചു അതുപോലെ ഫ്ലാറ്റിൽ ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട് അപ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല കുറേ നേരം അവിടെ നിന്ന് പോസ്റ്റ് പോസ്റ്റായപ്പോൾ ഇത് രാത്രിയല്ലേ കൊതുകടിയൊക്കെ കൊണ്ടിട്ട് മാത്രമല്ല ആ ഫ്ലാറ്റിൻ്റെ ഗേറ്റിൻ്റെ അവിടെയുള്ള കുറച്ച് ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറേ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് ലൈറ്റ് കിട്ടുക ഒരു സ്ട്രീറ്റ് ലൈറ്റൊക്കെ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടാണ് അപ്പോൾ അവസാനം ആ പെൺകുട്ടിയുടെ അനിയത്തി അവൾ കുറച്ച് സ്മാർട്ടാണ് അവൾ ഈ ഗേറ്റ് ചാടിക്കിടന്ന് അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഈ എല്ലാ ഫ്ലാറ്റുകളിലും നമ്മൾ കയറി ചെന്ന് ും ഒരു മൂന്ന് സോഫ അടുക്കിയിട്ടിട്ട് ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവും അതായത് ഫ്ലാറ്റിലേക്ക് ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ ഇരുന്ന് സംസാരിക്കുക കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുക ഇതാണ് അതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് സോഫയൊക്കെ ഇരിക്കുന്നതിൻ്റെ കോർണറിലായിട്ട് അവർ സി സി ടി വി ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് ഒരു ടി വി വെച്ചിട്ടുണ്ട് ആ ടി വിയിൽ നോക്കിയിട്ട് ഈ അസോസിയേഷനിലുള്ള കുറച്ച് മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളും സെക്യൂരിറ്റിയൊക്കെ നിൽക്കുകയാണ് അതായത് രണ്ട് പെൺകുട്ടികളും അവരുടെ കൂടെ ഒരു പയ്യനും ഉണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് അവർ ഗേറ്റിന് പുറത്ത് നിർത്തിയിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും ഇതിനോട് സിമിലറായ പലവിധ അനുഭവങ്ങളൊക്കെ കണ്ടും കേട്ടും നേരിട്ടും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ സിനിമയിലെ ചില രംഗങ്ങൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി പറഞ്ഞു വരുന്നത് അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയെക്കുറിച്ചാണ് എം എ നിഷാദ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് മുകേഷ് ഉർവശി ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രമാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോകുന്നത് അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ഹ്യൂമർ കൈകാര്യം ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർ ഇമോഷൻ സീക്വൻസുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഇതൊക്കെ കൊണ്ട് ആ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ അവർ ഉപയോഗിച്ചിരിക്കുന്നത് സംഘികളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് പോപ്പുലർ സോഷ്യൽ മീഡിയ ടേംസ് ഉപയോഗിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സംഘികളെ കളിയാക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഹാഫിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു ഫ്ലാറ്റിലുള്ള അടുത്ത ജന്മമെങ്കിലും ഒരു ബ്രാഹ്മണൻ എന്ന് വിചാരിക്കുന്ന പിന്നെ ബ്രാഹ്മണൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ്ളാറ്റുകളിലൊക്കെ റെസിഡൻസ് അസോസിയേഷനിൽ ഫ്ളാറ്റിൽ മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും ഈ റെസിഡൻസ് അസോസിയേഷനുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പേരിൻ്റെ കൂടെ സാറ് ചേർത്തിട്ടാണ് പല ആളുകളും ആ പരിപാടി അതുപോലെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കുറേ കോമഡി സംഭവങ്ങൾ അതായത് തീവ്ര ഹിന്ദു മറ്റേ ഉണർന്ന് തുടങ്ങുന്ന ഹിന്ദുവിൻ്റെ നിലപാടുകളെന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളെ കളിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നെ സംബന്ധിച്ച് ആ സീക്വൻസുകളിലൊന്നും എനിക്ക് ചിരി വന്നില്ല കാരണം ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ അലക്കി ഉണക്കി വെളുപ്പിച്ചെടുത്തിട്ടുള്ളതാണെന്ന് അത് മാത്രമല്ല നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തകരെയും അതുപോലെ രാഷ്ട്രീയ സംഭവങ്ങളെയൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള ഇപ്പോൾ ഗം പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതിലും ഓൾറെഡി പറഞ്ഞും കേട്ടും ഒക്കെ പോയിട്ടുള്ള കാര്യങ്ങളാണ് അതുകഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവർ സുഡാപ്പികളിലേക്കാണ് കാര്യങ്ങൾ കേന്ദ്രീകരിക്കുന്നത് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് കൊടുക്കുക സ്ത്രീകൾക്ക് കൊടുക്കുക പിന്നെ തങ്ങളുടെ മതത്തിലേക്ക് മാനവഗതയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സുഡാപ്പികളെ നമുക്ക് കാണാൻ പറ്റും പിന്നെ പുതിയ ഒരു പേര് വന്നിട്ടുണ്ടല്ലോ ക്രിസംഗി അവരെ നമുക്ക് കാണാൻ പറ്റും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന വർഗീയ ചിന്താഗതികളൊക്കെ ഉണ്ടെങ്കിലും പരസ്പരം എന്തൊക്കെയോ ചെയ്തു കൊടുത്തുകൊണ്ട് പുരോഗമനമായി അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈ രണ്ടാം പകുതിയിലും സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയില്ല അത് മൊത്തം കഥയും അവതരണങ്ങൾ പ്രകടനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഉർവശി മുകേഷ് അവരായിരുന്നു എൻ്റെ മെയിൻ പ്രതീക്ഷ എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ എന്നെ സംബന്ധിച്ച് പുള്ളി എന്നെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഞാൻ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെയും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഓവറായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ചില സീക്വൻസുകളിൽ ചില താരങ്ങൾ ഇവിടെ ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് അണ്ടർ പെർഫോം ചെയ്യുകയാണോ എന്നും എനിക്ക് തോന്നിപ്പോയി ആണെങ്കിലും മുകേഷാണെങ്കിലും ആണെങ്കിലും വളരെ വികാരതീവ്രമായിട്ടുള്ള രംഗങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ക്ലൈമാക്സിനോട് അടുത്താണെങ്കിലും നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നില്ല ഒന്നാമത്തെ കാര്യം ഇതിൽ മുകേഷ് അവതരിപ്പിക്കും കഥാപാത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തമാശ രൂപേണ പുള്ളിയുടെ സ്വഭാവത്തിലെ പല കാര്യങ്ങളും കാണിച്ച് പെട്ടെന്നൊരു മൊമെന്റിൽ ഒരു കാര്യമില്ല അത് ഇത് സീരിയസ് ആക്കും അത് സീരിയസ് ആയി ഒരു വിഷയമായി അതിനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോഴേക്കും അല്ല കേട്ട് ശരിക്കും കോമഡിയാണ് ഇതുകൊണ്ട് കോമഡിയുടെ വഴിയൊപ്പം വീണ്ടും സീരിയസ് ആവും കോമഡിയാകും ഇതിങ്ങനെ കയറിയിറങ്ങി ഇറങ്ങി പോകുവാണ് ഉർവശിയുടെ കഥാപാത്രം ചില സമയത്ത് ഈ അതിതീവ്ര പുരോഗമനകാരിയും ചില സമയത്ത് വളരെ സങ്കുചിതമായ ചിന്തയുള്ള ഒരാളായിട്ട് മാറും നായികയാണെങ്കിൽ അങ്ങനെ നായികയുടെ അച്ഛനാണെന്നുണ്ടെങ്കിലും ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ യാതൊരു താല്പര്യവും ഇല്ലാതെ എഴുതിയുണ്ടാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത് സിനിമയുടെ ആദ്യ പകുതിയുടെ ആദ്യ പകുതി ആകുന്നതിന് മുമ്പ് തന്നെ എന്നിലെ പ്രേക്ഷകൻ കൈ കൊടുത്ത് ഇരുന്ന് പോയതാണ് ഏറ്റവും ആദ്യം ഒരു തിരുവനന്തപുരത്ത് ഒരു പാട്ടുണ്ട് അതും ആദ്യത്തെ കുറേ രംഗങ്ങളും അതിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് മിസ്റ്റർ ബട്ട്ലർ എന്നൊക്കെ പറയുന്ന സിനിമയിൽ ദിലീപ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള പഴയ പടം ആ പടത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇറങ്ങേണ്ടിയിരുന്നതായിരുന്ന തമാശകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെൻറ്റിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് പത്തിരുപത്തൊമ്പത് ദിവസം മുമ്പ് റിലീസായ മറ്റൊരു മലയാള സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട മൊമെൻറ്റുമായിട്ട് ഒരു സാദൃശ്യം തോന്നി മരുഭൂമിയിൽ അകപ്പെട്ടു പോകുന്ന രണ്ട് മൂന്ന് ദിവസം മരുഭൂമിയിൽ പോകുന്ന ഒരാൾ ഭക്ഷണമില്ല വെള്ളമില്ല തളർന്നിരിക്കുകയാണ് പക്ഷേ രണ്ട് പേര് കൈ കൊടുത്തപ്പോഴേക്കും പുള്ളി എണീറ്റ് നടക്കുന്നു ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ എനിക്ക് എന്നെ ആരെയും പിടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മൂവ് ചെയ്യുന്നു ഡയലോഗ് പറയുന്നു മെഡിക്കൽ ഹെൽപ്പിന് വേണ്ടി കൊണ്ടു നിർത്തിയിരിക്കുന്ന വാഹനങ്ങൾ കോമഡി അല്ല അത് മാത്രമല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ മരുഭൂമിയിൽ വെള്ളവും ഭക്ഷണമൊന്നും ഇല്ലാതെ പെട്ടുപോകുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സ്കൂളിൽ നിന്ന് മിസ്സായിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നൊരു കുട്ടിയുടെ ക്ഷീണം ഉണ്ടാവുക പക്ഷേ ഇത് കുറച്ച് കടുപ്പായി പോയി വേണേൽ തളർന്ന് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഓടി പോകുന്ന രംഗം കൂടി ഉൾപ്പെടുത്താമായിരുന്നുവെന്ന് അങ്ങോട്ട് പറയാൻ തോന്നി പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാനവികതയുടെ സന്ദേശം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില രംഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ ഒത്തിരി ഒത്തിരി പിന്നോട്ടേക്ക് എൻ്റെ ഓർമ്മകളെ വലിച്ചഴച്ചുകൊണ്ട് പോകുമായിരുന്നു അൻ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാനുള്ളത് നമ്മുടെ എം എൽ എമാരൊക്കെ അടങ്ങുന്ന ഒരു സംഘം സിനിമ കാണുകയും അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയും ചെയ്ത ഒരു വാർത്തയോ ഫോട്ടോ അങ്ങനെ എന്തോ ഞാൻ കണ്ടിരുന്നു അവർക്കൊരു പക്ഷേ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ പോപ്പുലർ വേർഡ്സ് സംഘികൾ സുഡാപ്പികൾ ക്രിസംഗികൾ ഇവ നല്ലോണം ട്രോളുന്നുണ്ട് എന്നാൽ വേറെ ട്രോളുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായി ഒരു സ്നേഹം തോന്നിയേക്കാം എന്നെ സംബന്ധിച്ച് എന്നിലെ പ്രേക്ഷകന് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫ് ആയപ്പോഴേക്കും മാനസികമായി കടുത്ത അകലച്ച ഫീൽ ചെയ്ത സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ പക്ഷേ അത് എൻ്റെ മാത്രം കുഴപ്പമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ഗംഭീര സിനിമയെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമന്റ് ബോക്സ് നോക്കിയിട്ട് സിനിമയ്ക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക